ഹലോ ഹായ് ദിസ് ഈസ് മീ സാത്താൻ. സഞ്ജു ടെക്കിയും നീനും തമ്മിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനെ തുടർന്ന് സഞ്ജു ടെക്കി കുറേ നാളുകൾക്ക് മുന്നേ ഒരു വീഡിയോ സഞ്ജു ടെക്കിയുടെ വീഡിയോയിൽ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ. ആൻഡ് സഞ്ജു ടെക്കി അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞ് നീതു വന്ന് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം വീണ്ടും സഞ്ജു ടെക്കി കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. ആൻഡ് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നീതു അതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ചില തിരുത്തുകളുണ്ട് എന്നുള്ള രീതിയിലാണ് വന്ന് സംസാരിക്കുന്നത്. ആൻഡ് അതിലേക്ക് വരാം. അതിന് മുമ്പേ ഞാൻ നീതുവിൻ്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ഞാൻ സഞ്ജു ടെക്കി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഒരു ബ്രേക്കപ്പ് ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ അതിനെ റിലേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ഫസ്റ്റ് സഞ്ജു ടെക്കി വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞാൻ പേഴ്സണലി നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി സംസാരിക്കാൻ. പേഴ്സണലി മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്യൂസിനെ പറ്റി പറയാൻ കഴിയുമോ, നിങ്ങളുടെ കൺസെൻറ്റോടുകൂടി മാത്രമേ ഇത് ഞാൻ കണ്ടൻറ് ആക്കുകയുള്ളൂ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് റിപ്ലൈ ജസ്റ്റ് ഓക്കെ ജസ്റ്റ് പറഞ്ഞു വിട്ടു. ഞാൻ അതുമായിട്ട് പിന്നെ തിരിച്ച് മറുപടി പറയാനോ സംസാരിക്കാനോ ഒരു കാര്യത്തിന് ഞാൻ പോയിട്ടില്ല. അതിനുശേഷം നീതുവിൻ്റെയും സഞ്ജു ടെക്കിയുടെയും റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനെ തുടർന്ന് ഞാൻ രണ്ടോ മൂന്നോ വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് നേരെ നീതു വന്നിട്ട് എന്താ നീ ഇപ്പോൾ ഓൾറെഡി രണ്ടോ മൂന്നോ വീഡിയോ ആയാലും ഇതെന്തുവാന്നുള്ള രീതിയിൽ എനിക്ക് വന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കുന്നു. നീതുവിൻ്റെ അടുത്ത് അതിന് പേഴ്സണലി മെസ്സേജ് വെച്ചിട്ടുണ്ട്. നീതുവിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് കാണിക്കുന്ന സമയത്ത് അതിനെ വിമർശിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഓക്കെ, അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ട. നിങ്ങളെ ഞാൻ എന്തെങ്കിലും നീതുവിനെ പറയാൻ നീതുവിനെ എന്തെങ്കിലും മോശമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീതുവിനെ എനിക്കെതിരെ ഡിഫമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കേസ് കൊടുക്കാം. ഓക്കെ, അതല്ലാത്ത പക്ഷം നിങ്ങളുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന സമയത്ത് അതിനെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട് കേട്ടോ. ഇനിയും സഞ്ജു ടെക്കിയുടെ വിഷയത്തിലേക്ക് വരാം. സഞ്ജു ടെക്കി സഞ്ജു ടെക്കിയുടെ ഇഷ്യൂസൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരികയാണ്. ആൻഡ് നീതു പറഞ്ഞിട്ടുണ്ടായിരുന്ന മൂന്ന് കാര്യങ്ങളാണ് എതിർത്തുകൊണ്ട് സഞ്ജു ടെക്കി പറയുന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് വീഡിയോയുടെ സ്ട്രൈക്ക് കിട്ടിയിട്ടാണെന്നുള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഡിപ്രഷൻ്റെ കാര്യങ്ങൾ അതെങ്ങനെ റിക്കവർ ചെയ്ത് അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ഉള്ള പുതിയ റിലേഷൻഷിപ്പുമായിട്ട് ആ ഒരു പെൺകുട്ടി കാമുകയാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് നീതു കഴിഞ്ഞ വീഡിയോയിലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിലൂടെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സഞ്ജു ടെക്കി ഈ ഒരു വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഒരു ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജ്യോതിഷ റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. എനിക്ക് ഇത്രയും ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഈ പ്രോബ്ലംസ് എനിക്ക് റിക്കവർ ചെയ്യാനെ കൊണ്ട് ഞാനൊരു ആസ്ട്രോളജിനെ പോയി കണ്ടു. എനിക്ക് പേഴ്സണലി വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അമ്മയാണ് സംസാരിക്കുന്നത്, സഞ്ജു ടെക്കിയുടെ അമ്മ സംസാരിക്കുന്നു. ഇതുപോലെ ഇവന് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, ഇവൻ എല്ലാ ദിവസവും ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നു, വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നില്ല, ഇവൻ്റെ പ്രശ്നങ്ങളൊക്കെ വീടിൻ്റെ ലോൺ അത് ഇത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നേരെ സഞ്ജുവിനെ വിളിച്ചുകൊണ്ട് ഒരു ആസ്ട്രോളജിനെ പോയി കണ്ടു. ആസ്ട്രോളജിൻ്റെ ഒരു പേര് പറയുന്നത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അങ്ങനെ പോയി കണ്ട സമയത്ത് ഈ ആസ്ട്രോളജി ഇവരുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്ത് ഒരു 9 കാര്യങ്ങൾ എന്തോ ചെയ്യാൻ പറഞ്ഞു. ഇതവരെ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ലോൺ സാങ്ഷനായി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സെൻറ്റിമെൻ്റലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അതിവിടെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞ ആപ്പ് ത്രൂ ആണ് ഞാൻ എൻ്റെ പ്രോബ്ലംസ് എല്ലാം സൊല്യൂഷൻസ് കണ്ടെത്തിയത്. ദാറ്റ് ഈസ് ത്രൂ പല്ലവികാരം എന്നൊരു ബാങ്കോച്ചാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്തി ഇട്ട് കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, കാരണം ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പം ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്തി കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യും, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചും അത് ത്രൂ ചെയ്യുവാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളൊരു ആസ്ട്രോളജറിനെ ഡയറക്റ്റ് പോയി കാണുക. ഇത്രയും വലിയ വിഷമങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും അവസാനം കൊണ്ടുവന്ന് ഈ പ്രൊമോഷൻ്റെ കാര്യം പറയുമ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്ന് സഞ്ജു ടെക്കി പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ചാൾസ് യോഗരാജിൽ മാത്രമേ ഞാൻ ഇത്രയും വലിയൊരു ഗട്സ് ഇത്രയും ഒരു ധൈര്യം ഞാൻ കണ്ടിട്ടുള്ളൂ. കാര്യം ഇത്രയും വലിയ വിഷമങ്ങളുടെ ഇടയിൽ ഈ ഒരു പ്രൊമോഷൻ പറയാൻ കാണിച്ചൊരു ധൈര്യം അതെന്തായാലും സംഭവിച്ചു. കാരണം സഞ്ജു ടെക്കി തന്നെ പറയുന്നുണ്ട് ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന അതിൻ്റെ ഭാഗമായിട്ട് പ്രൊമോഷൻ വന്നു, അതിൻ്റെ പൈസ കിട്ടുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെയാണോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്താണെങ്കിലും ശരി, പ്രൊമോഷൻസ് എന്ന് പറയുന്നത് എല്ലാം ജെനുവൻ ആണെന്ന് യാതൊരു നിർബന്ധമില്ല. ഈവൻ ഞാനാണെങ്കിൽ പോലും ചെയ്യുന്ന പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് പരിപൂർണ്ണമായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ആണെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനെ കിട്ടിയിട്ട് കാര്യങ്ങളൊന്നുമില്ല. പൈസ കിട്ടുന്നത് കൊണ്ടാണ് ഞാനാണെങ്കിൽ സഞ്ജു ടെക്കി ആണെങ്കിൽ ആരാണെങ്കിലും പ്രൊമോഷൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തുള്ള കാര്യങ്ങൾ വിശ്വസിക്കണ്ട. പിന്നെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനെ തുടർന്ന് നീതു വന്നിട്ടിട്ട് ഉണ്ടായിരുന്ന ഒരു വീഡിയോക്കകത്ത് നീതു പറയുന്നുണ്ട് സഞ്ജു ഡിപ്രഷനും വിഷമങ്ങളും കൊണ്ടാണ് വീഡിയോ ഇടായിരുന്നത്, അതുകൊണ്ടൊന്നുമില്ല അവൻ സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് സഞ്ജു ടെക്കി പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓഡിയൻസിൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ടാണെന്നുള്ളത്, ഞാൻ ആരെ ഫേക്ക് ചെയ്തിട്ടില്ല എന്ന് സഞ്ജു ടെക്കി പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു വിഷയത്തിലൂടെ എടുക്കുന്നുണ്ട്. ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു, പക്ഷെ നിങ്ങളെ പറയണ ഞാൻ സ്ട്രൈക്ക് കിട്ടിയാലും ആരോടും പറഞ്ഞിട്ടില്ലെന്ന്.
അവിടെയാണ് തെറ്റ്. അപ്പൊ സ്ട്രൈക്ക് കിട്ടിയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. സിനിമാടിനെ കാണാൻ ലുലുവാളി പോകുന്ന വീഡിയോ കാർത്ത് ഡ്യൂറേഷൻ 4:59 ആവുമ്പോൾ നിങ്ങൾ കയറി നോക്കിയാൽ മതി. ഞാൻ ആ വീഡിയോ കാർത്ത് പറയുന്നുണ്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇടാഞ്ഞത്. ഓക്കെ, അപ്പൊ സഞ്ജു ടേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു, എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം അതിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അല്ല, ഇതിനു മുമ്പേ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, അത് വന്നിട്ടില്ല. ഇത് ഞാൻ ആദ്യം ഇടുന്നതെന്നല്ല, ഇനി രണ്ടു മൂന്ന് വീഡിയോസ് ഒക്കെ വരാറുണ്ട്. കാരണം എനിക്ക് എന്റെ ചാനലിലൊരു സ്ട്രൈക്ക് കിട്ടിയിരുന്ന കാരണം കുറച്ച് ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഓക്കെ ഫൈൻ, അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് എനിക്കൊരു രണ്ടു മൂന്ന് വീഡിയോസ് ഞാൻ ഇടാറുണ്ട്, എനിക്ക് ചാനലിലൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ളതൊക്കെ. പക്ഷേ ഈ ഒരു സമയത്ത് സഞ്ജു ടെക്കി റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടിരിക്കുന്ന സമയമാണ്, പക്ഷേ ഈ ഒരു സമയത്തും ഈ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി സഞ്ജു ടെക്കി കൊണ്ടായിരുന്നു അല്ലേ. ഓക്കെ ഫൈൻ, അത് ജോലിയുടെ ഭാഗമായതുകൊണ്ട് ഓക്കെ അത് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ഇതിന് ശേഷമാണ് ഒരു ബ്രേക്കപ്പ് വീഡിയോയുടെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നത്. അതിനകത്ത് പറയുന്ന കാര്യം എന്താന്ന് കൂടെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അതൊന്നും എനിക്കില്ലായിരുന്നു, കാരണം എനിക്ക് ആദ്യം അങ്ങനത്തെ ഒരു മെന്റൽ സ്റ്റേറ്റിലല്ലായിരുന്നു, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു മെന്റൽ സ്റ്റേറ്റിലല്ലായിരുന്നു. ഞാൻ കുറെ നാള് 10-20 ദിവസം വീഡിയോ ഇടാണ്ടൊക്കെ ഇരുന്നു. ഓക്കെ, ഇതിലെന്താ പറഞ്ഞത്, വീഡിയോ എടുക്കാനുള്ള മെന്റൽ സ്റ്റേറ്റിൽ അല്ലായിരുന്നു എന്നുള്ളത്. അപ്പം റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനു ശേഷം ഈ പറയുന്ന സിനിമ നടിയെ കാണാൻ പോയ വീഡിയോ എടുക്കാൻ മെന്റൽ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നു മെന്റൽ സ്റ്റേറ്റ് ഇല്ലായിരുന്നു എന്നുള്ളത്. എന്തുവരെ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. പിന്നെ അത് മാത്രമല്ല, രണ്ടോ മൂന്നോ വീഡിയോസ് ഇടാനുണ്ടെന്നാണ് മറ്റേ വീഡിയോക്കകത്ത് പറയുന്നത്. അതായത് സിനിമ നടിയെ കാണാൻ പോകുന്നതിനകത്ത് രണ്ടോ മൂന്നോ വീഡിയോ എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്നു ഞാനൊരു 10-20 വീഡിയോസോളം ഇടാനുണ്ടെന്നുള്ളത്. ഏഹ്, സഞ്ജുട്ടേക്ക് ഒരു മാസം 20 വീഡിയോസിൽ കൂടുതൽ അല്ലെങ്കിൽ 10 വീഡിയോസിൽ കൂടുതൽ ഇട്ടിട്ടുള്ള ഏത് മാസമാണുള്ളതിൽ എന്താണ് അങ്ങനെ ഇട്ടിട്ടുള്ളത് എനിക്ക് പേഴ്സണലി അറിയില്ല. നിങ്ങൾ സഞ്ജുട്ടേക്കിനെ കാലകാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, എനിക്കറിയില്ല. ഞാൻ സഞ്ജുട്ടേക്ക് ഒരു മാസം 10 വീഡിയോ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം പറയുമ്പം ഒരു മയത്തിലൊക്കെ പറയാം, 20 വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സഞ്ജുട്ടേക്ക് അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് വ്ളോഗൊന്നും ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും ഇതോടെ പാഷനോട് കൂടി 30 ദിവസം ഉണ്ട്, ഒരു മാസം 30 ദിവസം ഉണ്ട്, 30 ദിവസം വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിപ്രഷൻ സ്റ്റേജിനൊക്കെ എങ്ങനെയാണ് റിക്കവർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളെ പറ്റി സഞ്ജുട്ടേക്ക് പറയുന്നുണ്ട്. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്, എന്നെ കൂടെ നിൽക്കാൻ ചേർത്തെത്താനെ കൊണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നെ റിക്കവർ ചെയ്തത്. ഇപ്പം നിങ്ങൾക്കാണെങ്കിലും റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ തകർച്ചകൾ വന്നാലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ പോകാൻ പറ്റും. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ സഞ്ജുട്ടേക്കയോട് ഇത്രയും ബ്രേക്ക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഹാപ്പി വൈബിൽ വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റുന്നത്. അപ്പോൾ സഞ്ജുട്ടേക്ക് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അടച്ചിട്ട മുറിക്കകത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കണം എന്നുള്ളത് തന്നെയാണോ ഡിപ്രഷൻ എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അല്ല, സഞ്ജുട്ടേക്കെ സംബന്ധിച്ചിടത്തോളം സഞ്ജുട്ടേക്ക് ഇതുപോലെ വൈബായിട്ട് നടക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം പുള്ളിയുടെ ജോലിയാണ് ഈ വ്ളോഗ് ഇടുക എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലൊക്കെ നടക്കുന്നത് എന്നുള്ളത് സഞ്ജുട്ടേക്ക് അവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അടച്ചിട്ട മുറിയിൽ ഡിപ്രഷനാന്ന് പറഞ്ഞിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഹാപ്പി വൈബ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിച്ചാണ് സഞ്ജുട്ടേക്ക് ഈ വ്ളോഗ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ റിയലി ഹാപ്പി അല്ല, അവിടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് ആ ഒരു ഹാപ്പിനെസ് അഭിനയിച്ച് കാണിച്ച് ആ ഒരു വൈബിൽ വീഡിയോ ഇടേണ്ടി വരും. പിന്നെ സഞ്ജുട്ടേക്ക് ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നില്ല, ചതിക്കുന്നില്ല എന്ന്. ആ കാണിക്കുന്ന അഭിനയം പറ്റിക്കലല്ലേ. പിന്നെ എന്തിനാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ അടുത്ത് ജെനുവിനാണ്, ഞാനൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്, എല്ലാം കാണിക്കുന്നൊക്കെ അങ്ങനെ പറയാൻ പാടില്ല. ഉടായ്പ് കാണിക്കുന്നെങ്കിൽ ഉടായ്പാണെന്ന് തുറന്നു പറയും, അതിനിപ്പോൾ എന്താണ് ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഡിപ്രഷൻ സ്റ്റേജിലാണ്, പക്ഷേ എൻ്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് എനിക്ക് ഹാപ്പി വൈബിൽ അങ്ങനെയാണ് ഞാൻ വീഡിയോ കൊണ്ടുവന്ന്, എനിക്ക് ആ രീതിയിൽ ഇട്ടേ പറ്റൂ എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് വീടിനകത്ത് അടച്ചിട്ട് മുറിക്കാതിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പറയുമ്പം ആ ഒരു കാര്യം കൂടെ പറയണം, ഉടായ്പാണെങ്കിൽ ഉടായ്പാണെന്ന് തുറന്നു പറയണം. അത് കഴിഞ്ഞ് ഏറ്റവും മൂന്നാമത്തെ കാര്യം പറയുന്നത് ഈ ഒരു പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പിലാണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും അതിനെപ്പറ്റി എന്താ പറയുന്നത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ റിലേഷൻഷിപ്പിലാണോ അല്ലയോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ, ഇപ്പം ഈവൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ അവരുടെ അവളുടെ പോസ്റ്റിന്റെ താഴ്ത്തി വന്നിട്ടാണെങ്കിൽ ആ പുതിയ ഗേൾഫ്രണ്ട് പുതിയ ബോയ് ഫ്രണ്ട് ആണല്ലേ, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനായിട്ട് എന്താ ബന്ധം നിനക്ക്, നീ ഇങ്ങനെ കറങ്ങി നടക്കുകയാണോ അവൻ്റെ കൂടുതൽ, അങ്ങനെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു റിലേഷൻഷിപ്പിലും അല്ല. ഇപ്പം അവളുടെ കാര്യം ആണ്, ഇപ്പം ഞാനോട്ട് റിലേഷൻഷിപ്പ് ആണെന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് അല്ല, അല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടാണല്ലോ. സോ സഞ്ജുട്ടേക്ക് അവിടെ ക്ലിയർ ചെയ്തു ഫ്രണ്ടാണെന്നുള്ള കാര്യം പറഞ്ഞു. നീ ഇത് കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞത് അത് ഫ്രണ്ടാണോ അതോ ഫ്ലഡിംഗ് ആണെന്നുള്ള രീതിയിൽ ഒരു ചൊവ്വയോടെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് നീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് സഞ്ജുട്ടേക്ക് ഇവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട് ഫ്രണ്ടാണെന്നുള്ള രീതിയിൽ. ഓക്കെ, ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ സഞ്ജുട്ടേക്ക് പറയുന്നുണ്ട് ഈ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ കമൻറ്റ് ബോക്സിലെല്ലാം ചെയ്തിട്ട് നിങ്ങൾ എന്തിനാണ് മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ റിലേഷൻഷിപ്പ് കാണും ആ ഒരു രീതിയിലൊക്കെ കമൻറ്റ് ഇടുന്നത് എന്നുള്ളത്. അപ്പം സഞ്ജുട്ടേക്ക് പറയുന്നുണ്ട് എൻ്റെ വീഡിയോ നിങ്ങളിട്ട് എന്നെ പറഞ്ഞു എന്തിനാണ് മറ്റുള്ളവരെ പറയുന്നുള്ളത്. സഞ്ജുട്ടേക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പബ്ലിക്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനും കമൻ്റ് ഇടാനും ഒക്കെ ആളുകൾക്ക് അവിടെ അവകാശമുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ കമൻ്റ് ഓഫ് ചെയ്ത് വെക്കണം. ആരും കമൻറ്റ് ചെയ്യേണ്ട, ആരും ഇതിന് അഭിപ്രായം പറയണ്ട എന്നാണെങ്കിൽ അവിടെ കമൻറ്റ് ഓഫ് ചെയ്യുക.
ഓക്കെ. അതല്ലാത്ത പക്ഷം കമൻ്റ് ഇടുക തന്നെ ചെയ്യും. അത് മോശമായിട്ട് ഇടുന്ന ആളുകളുണ്ട്, വളരെ നല്ല രീതിയിൽ ഇടുന്ന ആളുകളുണ്ട്. അത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ആണുങ്ങളുടെ മെൻറ്റാലിറ്റിയാണ്. ശരിയാണ്, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ചില ഇടുങ്ങിയ ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെ ആണും പെണ്ണും ഒരുമിച്ച് നടന്നാൽ പലതും പറയും. അവർ ഫ്ലാറ്റർഷിപ്പ് ആണെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യാൻ പോലും അറിയാത്ത ആളുകളുണ്ട്. അപ്പം അങ്ങനൊരു ജനറേഷൻ അല്ലെങ്കിൽ അങ്ങനൊരു സൊസൈറ്റിയാണ് നമ്മുടേത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ പെൺകുട്ടിയുടെ താഴെ പോയി കമൻ്റ് ഇടരുത് എന്ന് പറയാനെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. കാര്യം കമൻ്റ് ഇടുക തന്നെ, കാര്യം നിങ്ങൾ പബ്ലിക്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫ് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനെ വിമർശിക്കാൻ ആളുകളുണ്ട്. സോ ഇത്രയൊക്കെയായിരുന്നു സഞ്ജു ടേക്ക് കഴിഞ്ഞ വീഡിയോ കത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കിതിൽ എന്താണ് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്യണം ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട്. പിന്നെ നീതുവിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ, ഞാൻ ഇതിപ്പോൾ നാലാമത്തെ വീഡിയോയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ളത്. ഇതിനെ പറ്റിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് താഴെ വന്ന് നീതു എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങളെ മോശമായിട്ടോ ആരെയും മോശപ്പെടുത്തിയിട്ടുള്ള രീതിയിലല്ല ഞാൻ സംസാരിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഫമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞ ഡിഫമേഷൻ എന്ന് പറഞ്ഞ കേസ് കൊടുത്തു. നിങ്ങളെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു കണ്ടന്റ് നിങ്ങൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പബ്ലിക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെടുത്ത് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. നീതു ഇനി കിട്ടോ, ഞാൻ ഇതിനെ റിയാക്ട് ചെയ്യും പോരെ.